ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ഉടൻ തന്നെ സംഭവിക്കും ലോകം പ്രതീക്ഷിക്കാത്ത വലിയ ട്വിസ്റ്റോട് കൂടി ഇന്ത്യ വൻ കുതിപ്പിലേക്ക് കടക്കും എന്താണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇന്ത്യ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക നമസ്കാരം ഈനാട് മലയാളത്തിലേക്ക് സ്വാഗതം വൻകുതിപ്പിലേക്ക് ചുവടുമാറ്റിയിരിക്കുകയാണ് ഇന്ത്യ വിജയത്തിന്റെ പടവുകൾ അതിവേഗം പിന്നിടുന്ന ഇന്ത്യയെ ലോക രാജ്യങ്ങൾ കണ്ണടുക്കാതെ നിരീക്ഷിക്കുകയാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ വലിയൊരു പ്രതീക്ഷയാണ് ഓരോ ഭാരതീയനും ഇപ്പോൾ നൽകിയിരിക്കുന്നത് വെറും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യ ജർമ്മനിയെയും ജപ്പാനെയും മറികടക്കും രണ്ടോ മൂന്നോ വർഷത്തിനിടയ്ക്ക് ഇത് സാധ്യമായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സമ്പദ്വ്യവസ്ഥയായ ഇന്ത്യ അധികകാലം വൈകാതെ പല വലിയ മാറ്റങ്ങളും ലോകത്തിന് കാണിച്ചു കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം സർവമാന മേഖലയിലും ഇന്ത്യ ഇപ്പോൾ കുതിക്കുകയാണ് രാജ്യം ഇന്ന് സുരക്ഷിതമായ കൈകളിലാണ് മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന രാജ്യത്തിന്റെ വികസനം പ്രഥമ ലക്ഷ്യമാക്കിയിരിക്കുന്ന സർക്കാരിന് കീഴിൽ ഇന്ത്യ ഇനിയും വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥ എന്നൊരു മുന്നേറ്റത്തിലേക്ക് ഇന്ത്യ എത്തിയത് നിരവധി രാജ്യങ്ങളെ പിന്തള്ളിക്കൊണ്ടാണ് എന്നുള്ളത് എടുത്തു പറയണം കാനഡ ഇംഗ്ലണ്ട് ഫ്രാൻസ് ഈ രാജ്യങ്ങളെല്ലാം പിന്നിലാക്കിയാണ് നമ്മുടെ രാജ്യം വലിയ പടവുകൾ താണ്ടിയത് ഇതുപോലെ തന്നെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ജപ്പാനെയും ഇന്ത്യ മറികടക്കും ജർമ്മനിയെയും മറികടക്കും എന്തുകൊണ്ട് ഇന്ത്യ ലോക രാജ്യങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ലോകം ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളെയും വിടാതെ പിന്തുടരുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട് അതായത് ഇന്ത്യ സർവത്ര മേഖലകളിലും ദിനം പ്രതി വലിയ വിജയങ്ങളാണ് കൊയ്യുന്നത് പ്രതിരോധ രംഗത്തും വ്യവസായ രംഗത്തും അതുപോലെ തന്നെ രാജ്യത്തിന്റെ മറ്റ് വികസന കാര്യങ്ങളിലും ഒക്കെ ഇന്ത്യയുടെ പടവുകൾ ചുവടുകൾ അത്യന്തം ശ്രദ്ധേയമാണ് വലിയ മുന്നേറ്റം തന്നെയാണ് ഇന്ത്യ സ്വന്തമാക്കുന്നത് ആത്മനിർഭർ ഭാരതിലൂടെ ഇന്ത്യ വൻ കുതിച്ചുചാട്ടം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഇറക്കുമതി രാജ്യം എന്നൊരു ഖ്യാതിയിൽ നിന്ന് കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വിജയം തന്നെയാണെന്ന് പറയാതിരിക്കാനാവില്ല എല്ലാ രംഗത്തും ഇന്ത്യ വേണ്ട പരിഷ്കാരങ്ങളും അനുയോജ്യമായ നടപടികളുമൊക്കെ സമയാനുസൃതമായി ചെയ്യുന്നു എന്നതാണ് ശ്രദ്ധേയം രാജ്യത്തിന്റെ പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനുമായുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മാറ്റങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും അത് പ്രതിഫലിച്ചു കാണാൻ സാധിക്കുമെന്നാണ് ഉപരാഷ്ട്രപതി എടുത്തു പറഞ്ഞത് വിവിധ രാജ്യങ്ങളുമായുള്ള നമ്മുടെ രാജ്യത്തിന്റെ ബന്ധം വളരെ പ്രാധാന്യത്തോടെ തന്നെ നോക്കിക്കാണണം ഇന്ത്യയുടെ അമേരിക്കയുമായുള്ള ബന്ധം റഷ്യയുമായുള്ള ബന്ധം ഇതെല്ലാം തന്നെ ലോകം ഉറ്റുനോക്കുന്നതാണ് ഇന്തോ പസഫിക് മേഖലയിലുണ്ടായ സഹകരണം ഉൾപ്പെടെ നിരവധി മേഖലകളിൽ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം മികച്ച രീതിയിൽ വിപുലീകരിച്ചതായിട്ടാണ് വൈറ്റ് ഹൗസ് ഈ അടുത്തറിയിച്ചത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ സുരക്ഷിതവും പ്രതിരോധം കൂടുതൽ ശക്തിപ്പെട്ട രീതിയിലുമാണ് ഇന്തോ പസഫിക് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം എടുക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മികച്ച രീതിയിൽ തന്നെയാണ് ദേശീയ താൽപര്യങ്ങൾക്കനുസൃതമായി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെയും ബന്ധങ്ങൾ കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാപാര സാമ്പത്തിക സഹകരണം അത്യാകർഷകമായ രീതിയിൽ തന്നെയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം സമാനതകളില്ലാത്തതാണെന്നാണ് റഷ്യൻ അംബാസിഡർ തന്നെ വ്യക്തമാക്കിയത് ഇതിൽ തന്നെ പ്രതിരോധ രംഗത്തെ സഹകരണമാണ് എടുത്തു പറയേണ്ടത് മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് തുടങ്ങിയ സംരംഭങ്ങളിൽ റഷ്യ ചെലുത്തുന്ന ഒരു സ്വാധീനം വളരെ വലുതാണ് ഇനി എണ്ണ വിപണിയിലേക്ക് വരികയാണെങ്കിൽ എണ്ണ വിപണി